രാമന്തളി പഞ്ചായത്തിൽ കുന്നരു സെന്ററിലെ എട്ടാം വാർഡ് അംഗമായ വി ഷൈമ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു. ടി ഗോവിന്ദനാണ് വൈസ് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 8 LDF സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തിയതോടെയാണ് വി ഷൈമയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു രാമന്തളി ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ജില്ല മുഴുവൻ ഉറ്റുനോക്കിയ പഞ്ചായത്ത് കൂടിയാണിത്. 14 വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ 2005 2010 തുല്യ സീറ്റുകൾ ഇരുമുന്നണികളും നേടിയപ്പോൾ പ്രസിഡന്റ് പദം നറുക്കെടുപ്പിലൂടെ UDFന് ലഭിച്ചിരുന്നു. 2015 മുതൽ വാർഡുകൾ 15 കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ ഭരണമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പടലപ്പിണക്കം മൂലം UDFലെ ലീഗും കോൺഗ്രസും സ്വന്തം നിലയിലായിരുന്നു മത്സരം. എന്നാൽ ഇത്തവണ 8 സീറ്റ് LDFും 7 സീറ്റ് UDFുമാണ് നേടിയത്. ബുധനാഴ്ച നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരി PK റസിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ CPMലെ വി ഷൈമയുടെ പേര് PK ദിനേശ് കുമാർ നിർദ്ദേശിച്ചു. CV സജിനെ പിന്താങ്ങി. മുസ്ലിം ലീഗിലെ PM ഷുഹൈബ് ടീച്ചറുടെ പേര് KC മുസ്തഫ നിർദ്ദേശിച്ചു. AP നാരായണെ പിന്താങ്ങുകയും ചെയ്തു. 15 പങ്കെടുത്ത വോട്ടെടുപ്പിൽ 8 വോട്ടുകൾ നേടി വി ഷൈമ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. തുടർന്ന് രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കഴിഞ്ഞ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായി പുത്തൻ പദ്ധതികൾ നടപ്പിൽ വരുത്തുമെന്ന് അധികാരമേറ്റ ശേഷം വി ഷൈമ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭരണസമിതി എന്ന നിലയിൽ തീരുമാനം. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ പഞ്ചായത്തിൻ്റെ ഒരുപാട് ഭരണ നേട്ടങ്ങളുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വരുന്ന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് മികച്ചൊരു പഞ്ചായത്തായിട്ട് തന്നെ രാമന്തളി ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തുടർന്ന് ഭരണസമിതി അംഗങ്ങളെ ആനയിച്ച് രാമന്തളിയിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ TA മധുസൂദനൻ, KV ജീഷ്, MV ഗോവിന്ദൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ.